നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. 50 ദിവസത്തെ വ്രതബദ്ധമായ ജീവിതത്തിന് ശേഷം കർത്താവിൻ്റെ ഉയർപ്പ് ആഘോഷിക്കുന്ന എല്ലാവർക്കും വലിയ ഒരുക്കത്തോടെ അതിൻ്റെ നന്മകൾ സ്വീകരിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് മനുഷ്യരാശിക്ക് മുഴുവൻ പ്രത്യാശ നൽകുന്ന തിരുനാളാണ്. കർത്താവ് ജയിച്ചത് മരണത്തെയാണ്. ജീർണതകളിൽ നിന്ന് ജീവനെ നൽകുന്ന ദൈവം മരണത്തെ ജയിച്ച് ഉയർപ്പിൻ്റെ ആ അനുഭവത്തിലേക്ക് കടന്ന് സർവ മനുഷ്യകുലത്തിന് വലിയ പ്രത്യാശ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത നമുക്കും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒന്നും നമ്മളെ ആത്യന്തികമായിട്ട് തളർത്തുന്നതാവുന്നില്ല. മറിച്ച് അതൊക്കെ ജീവനിലേക്കുള്ള, അതൊക്കെ ഒരു പുതിയ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണ്. രോഗത്തെ മാത്രം നോക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. പക്ഷേ രോഗത്തിനപ്പുറത്ത് സൗഖ്യത്തിൻ്റെ, രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകളുടെ ഒക്കെ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രത്യാശ നൽകുന്നു. ഒരു പ്രത്യാശയും ഇല്ലാത്ത, പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് പ്രത്യാശിക്കാനാണ് കർത്താവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഈ ഉയർപ്പ് തിരുനാളിലൂടെ. കാരണം മരിച്ചുപോയവനെ സംബന്ധിച്ചിടത്തോളം, ജീവനില്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർപ്പ് അസാധ്യമാണ്. അവിടെയാണ് ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനാണ് നമ്മുടെ കർത്താവ് എന്ന വലിയ ആ ഒരു സന്ദേശം നൽകി അവിടുന്ന് മരണത്തെ ജയിച്ച് ജീവനിലേക്ക് കടക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രത്യാശയോടുകൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യമുണ്ടാവുക. നല്ലത് ചിന്തിക്കാനും ഏത് മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നും നന്മയുണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന വിശ്വാസം ഏറ്റുപറയാനുമൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകളെ അത് വ്യത്യസ്തമാക്കുകയാണ്. എനിക്ക് ഈ ഉയർപ്പ് തിരുനാളിൽ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, പ്രത്യാശയുടെ കാഴ്ചപ്പാടുകളോടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും നോക്കിക്കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.